ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പച്ചമാങ്ങ വെച്ച് തയ്യാറാക്കുന്ന ഒരു ജെല്ലി മിഠായി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു ട്രേയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് മാറ്റിവെക്കണം. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതും കൂടെ ഒന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് പച്ചമാങ്ങയാണ്. 3 പച്ചമാങ്ങ മീഡിയം സൈസിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം ഇതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് സ്റ്റവിൽ കൊണ്ട് വെക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് സാൾട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് പച്ചമാങ്ങ ആണല്ലോ, ഒരു കളറിന് വേണ്ടിയിട്ട് പച്ച ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പച്ചമാങ്ങയുടെ കളറ് കിട്ടും ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ റോ മാംഗോ ജെല്ലിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഓയിലാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് കവർ ചെയ്ത് 1-2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റോ മാംഗോ ജെല്ലി റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് ഷുഗറിലിട്ട് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷം ഇനി ഷുഗറിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റോ മാംഗോ ജെല്ലി മിഠായി റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിനൊക്കെ സ്പെഷ്യലായിട്ട് തന്നെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജെല്ലി മിഠായി റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.